हलो फ्रेंड्स वेलकम बैक टू माय चैनल जेसु किचन वर्ल्ड अटी रेसीपी आरें पेट पेसीपी समयको ना पक्षे वीटल साधन वे नमुक तैयार पशे भयंर टेस्टी भयंटी नमुक बिर्याणी नामो कप बिर्याणी उन्ाना इतर ഒന്നേകാൽ കിലോ ഇറച്ചി ഒന്നേകാൽ ഒന്നര കിലോ ഒക്കെ ഉണ്ട് ഇറച്ചി കേട്ടോ ഇത് നമുക്ക് അങ്ങനെ അരിഞ്ഞ് തന്നെ അവിടെ നിന്ന് കിട്ടിയതാണ് ഇത് നമുക്കൊന്ന് കഴുകി വാരിയെടുക്കാം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് കഴുകണം കാരണം വെച്ചാൽ എന്താണെന്ന് ഒത്തിരി ചോരമയൊക്കെയുള്ള ഇറച്ചിയാണ് എന്താ പറയുന്നത് അഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴുകിയാലേ ഉള്ളൂ ഇതിൻ്റെ ചോരയെല്ലാം പോയി നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടത്തുള്ള ഒത്തിരി നെയ്യും ഒക്കെ ഉള്ളതുകൊണ്ട് കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കണ്ടോ അതിൻ്റെ ചോരയുടെ കളർ കണ്ടോ കട്ട കളറ് അപ്പം കുറേ പ്രാവശ്യം നമ്മൾ കഴുകേണ്ടി വരും എന്നാലേ ഉള്ളു ഇച്ചിരി എങ്കിലും ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഇറച്ചി അങ്ങനെ നമ്മുടെ ഇറച്ചി മൊത്തം കഴുകി വൃത്തിയാക്കി നോക്കിയാൽ കളറെല്ലാം മാറി ചോരമയെല്ലാം മാറി ഇത് നമുക്ക് എന്താ പറയുക മസാലയൊക്കെ ചേർത്ത് അടുപ്പിലേക്ക് വെക്കാവേ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ടല്ലോ ഒരു രണ്ടര കിലോ കപ്പ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് തൊലിയൊക്കെ പൊളിച്ച് നന്നായിട്ട് കൊത്തി ഞുറുക്കി എടുക്കാവേ ആദ്യം തൊലി മൊത്തം പൊളിക്കാം വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഒട്ടും പാടുള്ളതല്ല എന്താ പറയുന്നത് എന്നും ഇറച്ചിക്കറിയും കപ്പയും സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വ്യത്യസ്തത വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കപ്പ ബിരിയാണി ഗൈസ് അപ്പം നമ്മൾ കപ്പ മൊത്തം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വെട്ടി അരിഞ്ഞ് കണ്ടിച്ച് നമുക്കൊരു ഇറച്ചിയിലേക്കൊക്കെ ഇട്ടേക്കാം ഇത് ഞാൻ ഉണ്ടാക്കാൻ പറ്റ വാട എനിക്കേ അറിയാവൂ അതെ നമ്മൾ കപ്പ മുഴുവൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കാവേ അങ്ങനെ നമ്മുടെ കപ്പ മൊത്തം കൊത്തി ഉറക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വാരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കപ്പ വേവിക്കാനായിട്ട് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതെന്താ പറഞ്ഞാൽ കപ്പ ഇറച്ചിയൊക്കെ പുഴുന്ന വിറകടുപ്പിലുണ്ടാക്കിയുള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്കതെന്താ പറയുക വിസ്തരിച്ച് ഉണ്ടാക്കാനായിട്ട് വലിയ അടുപ്പുമൊക്കെ സൗകര്യങ്ങളൊക്കെ വിറകടുപ്പാണല്ലോ അപ്പോൾ അതാകുമ്പോഴത്തേക്ക് പയ്യെ സമയമെടുത്ത് നമുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇനി കപ്പ വേഗട്ട കേട്ടോ ഈ കപ്പയൊക്കെ തിളച്ച് വെന്ത് നമ്മൾ അടുപ്പേന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇനി വെള്ളം ഊറ്റി നമുക്ക് വെക്കാവേ ആ പിന്നെ നമ്മളുടെ ഉണ്ടല്ലോ കപ്പയെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി അടുപ്പിലോട്ട് വെക്കുവാണ് കേട്ടോ അതിൽ ഇറച്ചി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ നിറച്ചുപ്പ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് വേഗമായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ വെന്തോളും നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് വെച്ചാൽ മതി ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി നമ്മൾ ഒരുപിടി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി മൂടി വെച്ച് വേവിക്കാവേ വെന്ത് നോക്കി വെള്ളം എല്ലാം പറ്റിയ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിരുന്നില്ല ഇത് കഴുകി വാരിയപ്പോൾ ഉണ്ടായിരുന്ന വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വെള്ളമൊന്നും ഇല്ലാഞ്ഞ് എനിക്ക് നല്ല പാകമായി ഇനി നമുക്കിത് വാങ്ങി വെക്കാവേ ഇറക്കിണ്ടല്ലോ ഇത് തേങ്ങ കുറച്ച് വറുത്തെടുക്കാനുണ്ട് തേങ്ങ ഇച്ചിരി മസാലയും കൂടി അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് കേട്ടോ അത് ഞാൻ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നമ്മൾ ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല
ഒരു പിടി ഉണ്ടല്ലോ കറിവേപ്പിലയാണ് ഇനി ഇതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മസാല മൊത്തം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടല്ലോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നു അതുപോലെ ഇതാണ് തോന്നുന്നു കേട്ടോ ഇനി ഇതാണ് വെന്ത് വെച്ചിരിക്കുന്ന ഈ കപ്പ അടുപ്പിലോട്ട് വെക്കാം കപ്പ ഈ സാധനങ്ങളെല്ലാം ചേർത്തൊന്ന് മസാലയൊക്കെ ചേർത്തൊന്ന് മൂപ്പിക്കണ്ടേ കപ്പയ്ക്ക് ഈ ഇറച്ചി മുഴുവൻ നമ്മൾ അങ്ങോട്ട് കുടഞ്ഞിടുവാണ് ഇനി ഇത് നമുക്ക് ചെറുതീയിൽ മൂടി വെക്കാവേ നേരത്തേക്ക് ഈ അരപ്പ് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് വിരലടിക്കുന്നു ഇതുണ്ടല്ലോ മൂന്ന് സവോളയാണ് മീഡിയം സൈസ് സവോള കൊത്തി അരിഞ്ഞത് ഒപ്പം പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതെല്ലാം കൂടെ കൊത്തി അരിഞ്ഞു വെച്ചതാണ് ഇത് നമുക്ക് ഈ കപ്പയുടെ അടുപ്പിലേക്ക് ഇതും കൂടെ നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇടാം ഇത് ചുമ്മാ പച്ചയ്ക്ക് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഇതും കൂടെ ചേർത്ത് ആവി കയറുന്ന ഉടൻ വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ അങ്ങനെ മസാല മൊത്തം തണുത്തിട്ടുണ്ട് നമുക്കിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എന്താ പറയുന്നത് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് ഇത് അരച്ചത് കേട്ടോ അപ്പം നന്നായിട്ട് എന്താ പറയുന്നത് അരച്ചെല്ലാം തീർന്നു ഇനി നമുക്ക് ഇത് ഇനി ഈ അരപ്പും കൂടെ നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ടിടാം കേട്ടോ ഈ പാത്രം ഒന്ന് കഴുകി ഒഴിക്കാവേ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടല്ലോ ഈ കപ്പ നന്നായിട്ട് കുഴഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അങ്ങനെയൊന്നും ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ ഇച്ചിരി നല്ല ഇച്ചിരി ലൂസായിട്ടിരുന്നാലേ ഉള്ളൂ ടേസ്റ്റ് ഉള്ളു ഇവിടെ നമ്മൾ ഇത്രയും വെള്ളം കൂടെ ചേർക്കുക കേട്ടോ ഇനിയുണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ കുറച്ച് ഉപ്പ അപ്പൊ നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ചിടാം കേട്ടോ എന്നിട്ട് നോക്കി വെച്ച് നമുക്ക് പിന്നീട് ഇടാവേ പിന്നെ അപ്പം നമുക്കിത് അടപ്പ് വെച്ച് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം ആ കപ്പതേ വെള്ളമൊക്കെ പറ്റി എന്താ പറയുന്നേ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ ഇത്രേ നല്ല കപ്പ ചൂട് കപ്പ ആവിയൊക്കെ പറക്കുന്ന കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്ത് കുഴഞ്ഞ് ഇറച്ചിയൊക്കെ ആയിട്ട് നല്ല മിക്സായി നല്ല മണവും ഉപ്പൊക്കെ നല്ല പാകത്തിന് നല്ല ടേസ്റ്റും വരുന്നുണ്ട് ഇനി നമുക്ക് ഇതെന്താ പറയുന്നത് ഇത് അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ നമുക്കൊരു ഇല ഇട്ട് വെട്ടിക്കൊണ്ട് വരാം ഏ അങ്ങനെ നമ്മുടെ കപ്പ ഇറച്ചിയും പിഴിഞ്ഞത് കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ ഇലയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറിലേക്ക് ആവി പറക്കുന്നത് ഈ ചൂടോടുകൂടി കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോയമ്പിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് നോയമ്പ് നോയമ്പിന് മുമ്പായിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട് ഇനി എന്താ പറയുന്നത് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ